ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് നല്ല അടിപൊളി മസാലദോശയുടെയും ഗീ റോസ്റ്റിൻ്റെയും റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. റെസ്റ്റോറൻ്റ് സ്റ്റൈലിലുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഗീ റോസ്റ്റും മസാലദോശയും നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരെയും വീഡിയോ മുഴുവനായി കാണുക. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അരിയും ഉഴുന്നൊക്കെ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. 1.5 കപ്പ് പച്ചരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ആ ഒരളവിനാണ് ഉണ്ടാക്കുന്നത്. 1.5 കപ്പ് പച്ചരിക്ക് 1/2 കപ്പ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് വെള്ളത്തിൽ കുതിരാനായിട്ട് വെക്കണം. ഒരു ഏകദേശം 5-6 മണിക്കൂറെങ്കിലും വെള്ളത്തിലിത് നന്നായിട്ട് കുതിർത്തെടുക്കണം. ഇപ്പോൾ 1/6 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായി കഴുകിയെടുക്കുകയാണ് വേണ്ടത്. ഞാനിപ്പോൾ ഇത് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കണം. മിക്സിയുടെ ജാറിൽ അല്പാൽപമായിട്ട് ഇട്ടിട്ട് അരച്ചെടുത്താൽ മതി. ഞാനിതൊരു 3 പാർട്ടായിട്ടാണ് അരച്ചെടുക്കുന്നത്. അല്പം അരി ഉഴുന്നൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ടോട്ടലായിട്ട് ഈ അരിക്ക് വേണ്ടിയിട്ടില്ലേ ചോറായി. ഇനി അരച്ചെടുക്കുന്നതൊക്കെ അരി ഉഴുന്നും മാത്രമാണ് അരച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പം അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി അരച്ചെടുക്കണം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള അരിയും അരച്ചെടുക്കുക. പിന്നെ പഞ്ചസാരയും ചോറും ഇനി ഇട്ട് കൊടുക്കേണ്ടതില്ല. ഈ 1/2 കപ്പ് ചോറും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും മാത്രം മതി. ഞാനിതിലേക്ക് ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഇത് നന്നായി പൊങ്ങി വന്ന ശേഷം ദോശ ചുട്ടെടുക്കുന്ന സമയത്ത് മാത്രമാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായി മിക്സ് ചെയ്ത് അടച്ചു വെച്ച് 1/12 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുവാനായിട്ടാണെങ്കിൽ രാത്രി അരച്ചു വെച്ചാൽ മതി. അപ്പോൾ ഒരു ഉച്ചക്കൊക്കെ അരി പൊതിർത്ത് വെക്കേണ്ടത് വരും. അങ്ങനെ നമ്മൾ രാവിലെ ആയിട്ടുണ്ട്, 12 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ മസാലദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് 2 ഉരുളക്കിഴങ്ങ്, 1 ക്യാരറ്റ്, 1 സവാള, 1 പച്ചമുളക്, അല്പം കറിവേപ്പില, 1 ചെറിയ കഷ്ണം ഇഞ്ചി എന്നിവ എടുത്തിട്ടുണ്ട്. എല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി അല്പം ഉപ്പും വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് മസാലയുടെ ബാക്കി കാര്യങ്ങൾ നോക്കാം. 1 പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കുക. ഏകദേശം 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള 1 സവാള ചേർത്ത് കൊടുക്കുക. ഇനി സവാള നന്നായി വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് അധികമാവാതെ നോക്കണം. ഓൾറെഡി നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ അതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമേ ഇപ്പോൾ ഇട്ട് കൊടുക്കേണ്ടതുള്ളൂ. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള കഷ്ണം ഇഞ്ചിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. പച്ചമുളക് ഞാനിവിടെ എപ്പോഴും പറയുന്ന പോലെ തന്നെ 1 പച്ചമുളകേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നല്ല എരിവ് വേണ്ടുന്നവർക്ക് 2-3 പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ നല്ല പച്ചമണമൊക്കെ മാറിക്കിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിം ആക്കിയിട്ട് അതും ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി അടുത്തതായി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും ക്യാരറ്റും അത് നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യം നോക്കിയിട്ട് ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഞാനിതിലേക്ക് 1/4 കപ്പ് തിളപ്പിച്ച വെള്ളമാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ മസാല ഒന്ന്
ഒരു ലെവലായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ നല്ലപോലെ ഡ്രൈ ആയാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ ലാസ്റ്റായിട്ട് ഇതിലേക്ക് അല്പം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായി ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊന്ന് കാച്ചിട്ട് എടുക്കുന്നതാണ്. സാമ്പാറിൻ്റെയൊക്കെ റെസിപ്പി ഓൾറെഡി പണ്ടേ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക. ഈസി ആയിട്ടുള്ള ഒരു സാമ്പാറിൻ്റെ റെസിപ്പി. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു സിമ്പിൾ ചട്നിയാണ് ഉണ്ടാക്കുന്നത്. തേങ്ങയും ചെറിയുള്ളിയും പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും ഇതൊക്കെ കൂടിയിട്ട് ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിൽ അല്പം വെള്ളവും ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അല്പം കടുക്, കറിവേപ്പില, ഒരു കഷ്ണം വറ്റൽമുളക് ഇതിട്ടിട്ട് അതിലേക്ക് ജസ്റ്റ് ഇതൊന്ന് ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചട്നിയും റെഡി ആയിട്ടുണ്ട്. ആ സമയം കൊണ്ട് തന്നെ ചായയും കൂടെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ നന്നായി പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഭയങ്കര പുളിയൊന്നും ഉണ്ടാവില്ല മാവിന്. ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 12 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. തലേന്ന് രാത്രി നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, അതുകൊണ്ട് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് ഉണ്ടാവേണ്ടത്. ഭയങ്കര കട്ടിയാണെങ്കിൽ അല്പം വെള്ളം ചേർത്ത് ഈ ഒരു സമയത്ത് നന്നായി മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് മസാല ദോശയും ഗീ റോസ്റ്റൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെയുള്ള ഒരു പാനാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ഒരു തവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായി ചൂടാവണം ആദ്യം തവ. അതിനുശേഷം അല്പം വെള്ളം ഒന്ന് അതിൻ്റെ മുകളിലേക്ക് കുടഞ്ഞു കൊടുത്ത് ആ തവയുടെ ചൂട് അല്പം ഒന്ന് കുറച്ചെടുക്കണം. എന്നിട്ട് വേണം നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ നിരത്തി കൊടുക്കുക. ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ദോശ നമുക്ക് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കുകയാണ് വേണ്ടത്. പിന്നെ അല്പം ഗീ ഇതിൻ്റെ മുകളിലേക്ക് ആക്കി കൊടുക്കുക. ആവശ്യത്തിനുള്ള ഗീ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ട് ഇതിങ്ങനെ നന്നായി ക്രിസ്പി ആയി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് നന്നായി ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. സൈഡൊക്കെ ഇതുപോലെ ഇളകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യുക. അപ്പോൾ നമ്മുടെ നല്ല ഈസി ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഗീ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഗീ റോസ്റ്റ് മസാല ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ അടുത്തതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഓരോ ദോശ ചുട്ട് കഴിഞ്ഞാലും അല്പം വെള്ളം കുടഞ്ഞ് ഒരു ടിഷ്യൂ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയൊക്കെ ഉപയോഗിച്ച് തവ നന്നായി ക്ലീൻ ചെയ്തെടുക്കണം. അതിനുശേഷം അടുത്ത ദോശയുടെ മാവ് ഒഴിച്ചു കൊടുക്കാൻ പാടില്ലോ. ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം ഉണ്ടാക്കിയതിൻ്റെ നെയ്യോ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ അടുത്ത ദോശ ശരിയായി കിട്ടൂല. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ ഇതുപോലെ നല്ല ക്രിസ്പി ആയി കിട്ടുമല്ലോ. ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായി മസാല ദോശ ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, മാവ് ഒഴിച്ച് കൊടുക്കുക, നന്നായി നേരത്തി കൊടുക്കുക. ഇനി ഇതിലേക്ക് അല്പം ഓയില് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നെയ്യ് തന്നെ വേണമെങ്കിൽ നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. മസാല ദോശയ്ക്ക് ഞാനങ്ങനെ നെയ്യ് ഉപയോഗിക്കാറില്ല. നന്നായി എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായി ക്രിസ്പി ആയി വന്ന ശേഷം അതിലേക്ക് മസാല വെച്ച് കൊടുക്കുക. ഒരുപാട് മസാലയൊന്നും വെച്ച് കൊടുക്കേണ്ടതില്ല. ഒരു വലിയ സ്പൂണ് മസാല വെച്ച് കൊടുത്താൽ മതി. ഇഷ്ടമുള്ള എത്ര എത്ര മസാല വേണ്ടതെന്ന് വിചാരിച്ചാൽ അത്ര മസാല വെച്ച് കൊടുത്തിട്ട് നമുക്കിത് ഇഷ്ടമുള്ള പോലെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ഇത് ഫോൾഡ് ചെയ്തെടുക്കാം. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം, അല്ലെ വേറെ ഏതെങ്കിലും ഷേപ്പിൽ വേണമെങ്കിൽ അതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. ബാക്കിയുള്ള മസാല ദോശയും കൂടെ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഓരോ ദോശ ചുട്ടെടുക്കുമ്പോൾ നമ്മൾ ഈ പാനിൻ്റെ ചൂട് ഒരു മിതമായ ഒരു ചൂടിലേക്ക് ആക്കണം. എന്നാൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ദോശ നമുക്ക് കിട്ടും.
അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി ഗീ റോസ്റ്റും മസാല ദോശയും ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മസാലദോശയും ഗീ റോസ്റ്റൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരേക്കും ബൈ ബൈ. താങ്ക് യു.